ആകെ അര ഇഞ്ചിന്റെ കുഴലാണ് ഈ ദഹനത്തിന്റെ പണികൾക്കെല്ലാമായിട്ട് ഉള്ളിൽ വെച്ച് തന്നിട്ടുള്ളത്. 30 ഇഞ്ചിന്റെ കുഴലുണ്ടെങ്കിൽ പോലും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത തീറ്റയാണ് ഓരോരുത്തർ ഇന്ന് തിന്നണത്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഷിഹാബ് കോട്ടകൾ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈദ് സ്പെഷ്യൽ വീഡിയോ, ആദ്യമായിട്ടാണ് ഒരു ഈദ് വീഡിയോയുമായിട്ട് എത്തുന്നത്. ഈദ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് കുക്കിങ്ങും അതുപോലെ നല്ല അടിപൊളി ബിരിയാണി വെക്കാൻ പോകണം ഒക്കെ വെട്ടുന്നുണ്ട്. അതിന്റെ പരിപാടി ഉണ്ട്. നമ്മുടെ ജാഷിന് ഫൈസൽ, അതുപോലെ നമ്മൾ അലബി എല്ലാവരും ഉണ്ട്. അപ്പോ ഇന്ന് ഞങ്ങളിവിടെ ഒമാനിൽ ഒരുമിച്ച് കൂടെ ജാഷിന്റെ റൂമിലാണ് ഞങ്ങൾ നാലാളും. അപ്പോ ഇവിടെ പ്രത്യേകിച്ച് ഇന്ന് 4 ദിവസം 5 ദിവസം ലോക്ക്ഡൗൺ ആണ്. പുറത്തൊന്നും പോകാൻ പറ്റില്ല, ഒരു സൂപ്പർ മാർക്കറ്റോ ഒന്നുമില്ല, പുറത്ത് വണ്ടിയൊന്നും ഇറക്കാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങളിന്ന് ഇവിടെ കൂടി, ഏതായാലും ലീവ് അല്ലേ. അപ്പൊ നമുക്കൊന്നൊരു വ്ലോഗ് ആയിട്ട് ഇന്നത്തെ ബിരിയാണി സ്പെഷ്യൽ പാർട്ടി കാര്യങ്ങള് അതൊക്കെ ഒന്ന് കാണാം. അപ്പൊ ഞങ്ങൾ നല്ല ഉള്ളി തൊലിക്കലും വെളുത്തുള്ളി തൊലിക്കലിലൊക്കെയാണ്. രാവിലെ 7 മണി 7 ആയിട്ടുള്ളൂ, നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. എന്തായാലും ഒരു 10 ആളെ പരിപാടിയാണ്. അപ്പൊ അങ്ങനെ ഓരോരുത്തർ ഇവിടെ ഓസിക്കാൻ നിൽക്കുന്നവരൊക്കെ ഉണ്ട്, ഇവിടെ ക്യാമറമാൻ ഇവിടെ ഉണ്ട് ഫൈസല്. അപ്പൊ വെളുത്തുള്ളി തൊലിക്കുന്ന കുറച്ച് ട്രിക്ക് ഉണ്ട് കേട്ടോ, അത് നമ്മള് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വെളുത്തുള്ളി പെട്ടെന്ന് തൊലിച്ചെടുക്കാൻ പറ്റുന്ന ട്രിക്ക് ഞാൻ പറഞ്ഞതാ. ഇത് എല്ലാം വേണം, അതൊക്കെ വേണം, ഇത് മതിയാവും, ഇത് മതി, ഇത് അല്ലോ. അപ്പൊ വെളുത്തുള്ളി തൊലിക്കുമ്പോഴേ ഇതിൽ സെന്റർ ഉണ്ട്, എന്നിട്ട് ഇങ്ങനെ 2 മാറ്റം മേടിക്കുന്നുണ്ട്. പെട്ടെന്ന് ഇതാ ഇതുപോലെ അങ്ങനെ തൊലിഞ്ഞു വരും, നമുക്ക് റിസ്ക് എടുക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല പരിശീലിച്ചോക്കൊണ്ട് ോട്ടക്കലിന്റെ തള്ളു കേട്ടോളി. അടുത്തതായി ചെമ്പ് ഇറക്കുകയാണ്. പ്രവാസി റൂമിലുണ്ട് ഇതുപോലത്തെ ചെമ്പാളൊക്കെ, നല്ല ഇഷ്ടംപോലെ ചെമ്പാളുണ്ട്. ഏത് വേണ്ടി, ഏത് സൈസാണ് ചെമ്പാൾ? ഇഷ്ടം പോലെ ഉണ്ട്. ഏത് ചെമ്പാളും കണ്ടാ പറഞ്ഞിട്ടുണ്ട് ചെമ്പ് ഇത് മതി. ഇതിന് മൂല ഏത്? ഈ ചെറിയ ചെമ്പോ ഇതോ ചെറുതല്ലോ. അപ്പോൾ ഞങ്ങളെ ബിരിയാണി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യം തന്നെ മസാല ഉണ്ടാക്കുന്നത് ഇവിടെ ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. അല്ല മസാല തുടങ്ങാം. ഇത് ഒരു ആത്മാർത്ഥമുള്ള ഒരേ ഒരാളുള്ളൂ, മാസ്ക് ഒക്കെ ഇട്ടുകാണ്ട്. Thank you.
അപ്പോൾ ബിരിയാണിക്ക് റെഡിയായി ഞങ്ങൾ ദമ്മിട്ട് നേരത്തെ പോയതായിരുന്നു. ഇപ്പോൾ ദമ്മ് പൊട്ടിച്ചു നൈസായിട്ട്, നമുക്കറിയുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്യാണ്. അപ്പോൾ ഏകദേശം നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ട് ലഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മൂത്ത ജ്യേഷ്ഠന് ഇങ്ങനെ ഇങ്ങനെ നിർദ്ദേശങ്ങളൊക്കെ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എല്ലാവരും റെഡിയായിട്ടുണ്ട്. നല്ല അടിപൊളി ബിരിയാണി തന്നെയാണ് റെഡിയായിട്ടുള്ളത്. എന്തായാലും ഒരാൾക്ക് മാത്രം ഇതിൻ്റെ ക്രെഡിറ്റ് ഇല്ല, നാലാൾ ചേർന്നിട്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവരും റെഡിയായിട്ടുണ്ട്. നല്ല ഫുഡ്, നമ്മുടെ ക്യാമറമാൻ ഫൈസൽ നമ്മളെല്ലാവരും വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഉണ്ട്. ഞങ്ങളൊക്കെ ഒരുമിച്ച് അപ്പുറപ്പുറം റൂമിലുള്ളതാണ്. പിന്നെ ഞാൻ പെരുന്നാളായപ്പോൾ ഇവരുടെ റൂമിലോട്ട് വന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കൊറോണ സമയത്തും ഇങ്ങനെ ഇരിക്കുന്നെന്ന്. എല്ലാവരും രണ്ട് ഡോസ് വാക്സിൻ എടുത്തവരാണ്, അതും ഫൈസർ വാക്സിൻ എടുത്തവരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്നത്. എന്തായാലും താങ്ക് യു, താങ്ക് യു. ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.